ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ വന്ന. ഈ ഭാഗത്ത് നിന്നുള്ള സൂര്യന്റെ വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കാണുന്ന മലകളല്ലേ, അതാണ് നമ്മുടെ ഇലവേഴ പൂഞ്ചിറ. അത് ഷൂട്ട് ചെയ്യാനും അവിടുത്തെ കാഴ്ച കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഇലവേഴ പൂഞ്ചിറയ്ക്കൊന്ന് റോഡ് നേരത്തെ വന്നവർക്ക് അറിയാം, അത്യാവശ്യം നല്ല ഓഫ് റോഡായിരുന്നു, ടാറിംഗ് ഉണ്ടായിരുന്നില്ല, നല്ല വലിയ കല്ലുകളായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന റോഡ്. എന്നാൽ കുറച്ച് ആൾക്ക് മുന്നേ നമ്മുടെ ഇലവേഴ പൂഞ്ചിറയ്ക്ക് പോകുന്ന റോഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ കാഴ്ചയും കാണാം, അതുപോലെ തന്നെ ഇലവേഴ പൂഞ്ചിറ കാഴ്ചയും കാണാം. പിന്നെ എൻ്റെ പുറകെ കണ്ട് തടാകം നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മുടെ ടോപ്പിൽ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു തടാകമുണ്ട്. ഇത് ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അമൃത് സരോവർ കുടിവെള്ളം ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത്, സെക്രട്ടറി മേലുകരാവ് ഗ്രാമപഞ്ചായത്ത്. അത്യാവശ്യം നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഈ ഭാഗത്ത് വേറെ ഒറ്റ മനുഷ്യന്മാരില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വിജനമാണ് ഇവിടെ. ഏതായാലും നല്ല ഭംഗി കാര്യങ്ങൾ, അറ്റത്തൊരു വീട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതെന്താ സംഭവം എന്നറിയില്ല, വീടാണോ അല്ലെങ്കിൽ അത് ഇതിനോടനുബന്ധിച്ചോ അല്ലെന്തെങ്കിലും സെക്യൂരിറ്റിക്ക് താമസിക്കാൻ പറ്റിയ എന്തെങ്കിലും റൂമാണോ എന്നും അറിയില്ല. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ മേളിലെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മളീ കാണേണ്ട നമ്മുടെ ഇലവഴ പൂഞ്ചിറ പുതിയ ടാറിങ് ഈ റോഡൊന്നും പറയാനല്ല, അത്യാവശ്യം നല്ല ഭംഗി കാര്യങ്ങളുണ്ട് കേട്ടോ ഈ റോഡ് കാണാനായിട്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അവിടുത്തെ പാട്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ചെറിയൊരു അമ്പലമുണ്ട്, അമ്പലമാണോ എന്താ അറിയില്ല, പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. റോഡൊന്നും പറയാനില്ല, കിടിലനാക്കി. പണ്ട് വന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ റോഡിനെ കുറിച്ച്, നല്ല കിടിലൻ ഒരു രക്ഷയില്ലാത്ത റോഡാണത്. ടാറ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഈ സൈഡിലുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നി ഭാഗത്തോട്ടേക്ക, എന്താ പറയുക, നല്ല രസമുണ്ട് ഇവിടെ കാണാനുണ്ട്. ഈ മലനിരകളൊക്കെ കാണാനായിട്ട് നമുക്ക് ഏതായാലും നമ്മുടെ ഇലവേഴപ്പൂഞ്ചിറയിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഏതായാലും കാണാം. ഏതായാലും ടാറിട്ട റോഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് നമ്മളിപ്പോൾ ഇലവേഴപ്പൂഞ്ചിറ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം പാർക്ക് ചെയ്യുന്ന തൊട്ടടുത്തുള്ളൊരു വ്യൂ വണ്ടി കാണുന്നത്. നിലത്തൊക്കെ നല്ല പാറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നടക്കുമ്പോൾ നോക്കി നടക്കണം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. മലനിരകൾ നല്ല ഭംഗിയാണ് കാണാൻ, ഒരു സൂര്യൻ ഉദിച്ച് വന്നിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കാലത്താണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ നടക്കുമ്പോഴൊക്കെ നോക്കി നടക്കണം, അല്ലേ, ഇത്തരമുള്ള ഇറക്കങ്ങളാണ്. വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല, നേരെ താഴ്ത്തോട്ട് പോകും. നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ച കാര്യങ്ങൾ കാണാനായിട്ട്. ഒന്നും പറയാനില്ല, നിങ്ങൾ വരാത്തൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇലവേഴ പൂഞ്ചിറ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒത്തിരി താഴോട്ട് ഇറങ്ങാം കേട്ടോ, പക്ഷേ സേഫ്റ്റി അല്ല അത് വേറെ കാര്യം, കാരണം കുത്തനെയുള്ള ഇറക്കണം എല്ലായിടത്തോട്ടും. കാല് ചെറുതായിട്ടൊന്ന് തെറ്റിയാൽ മതി, നേരെ നിലത്തെത്തും നമ്മൾ. നമ്മുടെ ഇലവേഴ പൂഞ്ചിറ സിനിമ ഷൂട്ട് ചെയ്തതും ഇവിടെ തന്നെ ഉണ്ടാവും. അത് മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീ കയറിപ്പോകണം, മേളിലോട്ട് ഇനിയും കയറണം. അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ചുകൂടെ മേളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം കേട്ടോ. ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം ഈ കാണുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ജീപ്പിൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് അവർ ജീപ്പിൽ കൊണ്ടുപോയി ആക്കിത്തരും. ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ, ഇതേ കൂടെയൊക്കെ ഇറങ്ങി നോക്കി കണ്ട് നടക്കണം. അതെപ്പോഴും ഞാൻ പറയും, കാരണം വീണ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, പൊടി പോലും കിട്ടില്ല ചെറുപ്പം താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ. വീഴാതിരുന്നാൽ മതി, വീണാൽ ഒരു സുഖം ഉണ്ടാവില്ല. നല്ല നേരെ ചുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ, ശരിക്കും അറിയില്ല വഴികളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. രക്ഷയില്ലാത്ത വിവാഹം കാറ്റുണ്ട്, ചില സമയത്ത് കാറ്റൊന്നും പറയണ്ട, നമ്മളെയും വലിച്ചുണ്ട് പോകും. പിന്നെ ഇതുപോലെ വീവ് കാണാൻ വേണ്ടിയൊക്കെ നമ്മളെ ഇതുപോലെ താഴോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തിരിച്ച് കയറി പോകുമ്പോഴും നോക്കണം, കാരണം കാടായതുകൊണ്ട് പാമ്പ് കാര്യങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ ഉറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു.
ഫ്രണ്ട്സ് അപ്പം ഇവിടെ വന്നവരെ എല്ലാവരും എന്ന് പറയുന്നത് നേരെ പോയിട്ട് നമ്മുടെ വി പോയിന്റ് ഡയറക്റ്റ് പോയി കാണേണ്ട. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് ഇതുപോലുള്ള കുറേ ചെറിയ ചെറിയ വഴികളുണ്ട് നമുക്ക് എങ്ങനെ സൈഡിലോട്ട് പറയാനായിട്ടുള്ള. ആ വഴി കൂടെയൊക്കെ ഇറങ്ങിയിട്ടുള്ള മാക്സിമം കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. ഇതിപ്പോൾ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. നമ്മൾ നേരത്തെ ആദ്യം എൻ്റെ ഇൻട്രോ പറഞ്ഞ ആ തടാവ് കൊണ്ടാണ് കാണുന്നത്. അതൊരു കുടിവെള്ളത്തിൻ്റെ കലവറ കൂടിയാണത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യം നല്ല വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഏതായാലും ഇലവിടെ പോഞ്ചേട്ട മല കയറി ഏകദേശം പകുതി കഴിഞ്ഞിട്ടാണ്. ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ടോപ്പിലുള്ള വ്യൂ. പിന്നെ നിങ്ങൾക്ക് പെടുന്ന് നോക്കിയേ, അതായത് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് എന്താ പറയുക, നല്ല ഭംഗിയുള്ള വ്യൂ ആണ് നമ്മുടെ ഈ ഇലവിഴ പോഞ്ചേരിന്ന് കാണാൻ കഴിയുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ല നേരെ കാണുന്ന ഭാഗം, അങ്ങോട്ടേക്കൊന്നും സൂര്യൻ്റെ വെട്ടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അവിടെ കുറേ എന്താ പറയുക, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏതാ സ്ഥലമൊന്ന്. ചിലപ്പോൾ വേണമെങ്കിൽ തൊടുപുഴയുടെ ഭാഗമോ അല്ലെങ്കിൽ ഇടുക്കിയുടെ അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കും ഉള്ള കാണുന്നത്. കുറേ ബിൽഡിങ്ങുകൾ, വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലവിഴ പോഞ്ചേര സ്ഥിതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജലനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ഇലവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. അതും മാത്രമല്ല നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പിന്നെ പത്തനംതിട്ട, ആലപ്പുഴ, ഇവിടത്തെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയണത്. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള സ്പോട്ട് ഏതാണ് എനിക്കറിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ എല്ലാം ഇങ്ങനെ കോടയാണ് അറ്റത്തേക്ക, അതായത് ഫുള്ള് കോട അങ്ങോട്ട് മാറിയിട്ടില്ല, കോട വീണ് എടുക്കുകയാണ്. അത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു ഉച്ച സമയത്തൊക്കെ ആയിരിക്കുള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റിലൂടെ നോക്കാം. പിന്നെ ഞാനിത് ഇവിടെ കയറി ഇറങ്ങി കയറിയിറങ്ങി ആവശ്യകത കേട്ടോ. അതിന് കാരണം വേറെ ഒന്നുമല്ല, ആളുകളെല്ലാവരും പോകുന്നത് അപ്പുറത്തെ ആ വഴി കൂടിയാണ്. പക്ഷെ ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതുപോലുള്ള വഴി കൂടെ കേട്ടോ, അതായത് നമ്മുടെ പാറക്കെട്ടുകളുടെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് മാക്സിമം വ്യൂ എവിടെ കിട്ടും ആ വഴിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് വഴിയൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ കാണാൻ പറ്റും. അതിൽ കൂടെയൊക്കെ കയറി പോവുക. അത്യാവശ്യം റിസ്കി ഷോട്ടാണ് കേട്ടോ കയറി വരുമ്പോൾ. ഇതുപോലത്തെ വലിയ വലിയ മലയൊക്കെ കാണാൻ പറ്റും, എനിക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ നിന്ന് ചവിട്ടിപ്പിടിച്ച് കയറുക, വീഴരുത്. വീണ് കഴിഞ്ഞാൽ നമ്മൾ നിലത്തുണ്ടാവും. തൊട്ടൊരു പാറ നിൽപ്പുണ്ടോ കാണാണ്ടല്ലേ. ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല കെട്ടിലും വീവായിരിക്കണം കൊണ്ടോ. ജസ്റ്റ് കയറിയുള്ള അടിപൊളി എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടാ. നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ. അതാ കാണാണ്ട നമ്മുടെ മെയിനായിട്ടുള്ള ഏറ്റവും വലിയ വ്യൂ പോയിൻ്റ്. ഇവിടുന്നുള്ള കാഴ്ച നിങ്ങൾ നോക്കിയേ. ഞാൻ നന്നായിട്ട് കിടക്കണുണ്ട് കേട്ടോ, അതിങ്ങനെ കയറ്റം കയറുന്നുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല കാറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡിങ്ങിലും കാറ്റ് കയറാൻ നല്ലപോലെ ചാൻസ് ഉണ്ട് കേട്ടോ. ഏതായാലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നോട്ടോ, അടിപൊളിയാണ്. ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ വാഗമണ്ണ്, മുട്ടക്കുന്ന്, അതുപോലെ ഒത്തിരി വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അല്ല വൺ ഡേ ട്രിപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയും വരാം, അതുപോലെ തന്നെ നമ്മുടെ വാഗമണ്ണും പോവാം എറണാകുളത്തുള്ളവർക്ക് കേട്ടോ. പിന്നെ നിങ്ങളാ കണ്ടില്ലേ സൂര്യോദയം, അതുപോലെ തന്നെ സൂര്യാസ്തമയം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് നമ്മുടെ ഈ ഇലവിഴ പൂഞ്ചിറ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സൂര്യനെ ഉദിച്ച് വരുന്നത് നല്ല ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ മലനിരകളുടെ പുറകിലൂടെ ഇങ്ങനെ പൊന്തി വരുന്നതാണ് നല്ല രസമുണ്ടായിരുന്നത്. നമ്മൾ ഈ കാണുന്നതാണ്ട് പോലീസിൻ്റെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തൊരു പഴയ ബിൽഡിംഗ് കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ സൗബിൻ്റെയൊക്കെ ഇലവിഴ പൂഞ്ചിറ എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്തേക്കാണ് സ്ഥലോട്ടാ. അവരെ പോലീസിൻ്റെ വയലാസ് സ്റ്റേഷനായിട്ട് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈയൊരു റൂമാണ് കേട്ടോ. ഞാനിന്ന് കാലത്ത്
വീട്ടിൽ നിന്ന് ഒരു 3:30 ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ എറണാകുളത്ത് നിന്ന്. ഇവിടെ വണ്ടി ഓടിച്ചെത്തിയപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടോ. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഡ്രൈവിംഗ് പറയണമെങ്കിലും നമ്മൾ ഓടിച്ചെത്തുമ്പോഴേക്കും ഏകദേശം ഗൂഗിൾ മാപ്പിലെ ടൈമാണ്ട് പറയുന്നത്. നമ്മൾ 3 മണി കാര്യങ്ങളൊക്കെ ആവും. ഏതായാലും ഇപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ സമയം 10 മണി ആവാൻ പോണ്. ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ ഓടിച്ച് നിർത്തിയാണ്, ഓൾറെഡി ആവശ്യതയായി. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഇലവഴ പൂഞ്ചിരക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഇലവഴ പൂഞ്ചിര സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതായത് ഇത് ഭയങ്കര ഹൈറ്റ് കൂടിയൊരു മലയാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും ഉയരം കൂടിയ മല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇടിമിന്നൽ കാര്യങ്ങൾ ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഈ മലയിലായിരിക്കോട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയാണ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.